മോഡേൺസം വരുമ്പോഴത്തേക്ക് ഒരു മോഡേണിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു റൈറ്റർ മലയാളത്തിലുണ്ടെങ്കിൽ ആധുനികൻ എന്ന് പറയാവുന്ന ഒരു റൈറ്റർ മലയാളത്തിലുണ്ടെങ്കിൽ അത് വി കെനാണ്. പക്ഷേ വി കെൻ്റെ ശൈലി എന്ന് പറയുന്നത് നമ്മളീ പറയുന്നത് പോലെ ഒരു ഒരു ട്രാജിക് റിയാലിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയല്ല, ഇത് മുഴുവൻ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടിപ്പോൾ ഇപ്പോൾ വാര്യംകുന്നൻ ഹാജിയെ പറ്റി നമ്മൾ ചലച്ചിത്രം എടുക്കുക എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അത് വരുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് അതിൽ സർ ചാത്തു നായരുടെ വാരിക്കുന്നനെ പറ്റിയാണ്. മറ്റേ പിതാമഹനിൽ സർ ചാത്തു നായർ എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പിതാമഹൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോക്കപ്പിക്കാണ്. മോക്കപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥ, അതായത് ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ സർ ചാത്തു നായർ എന്ന് പറയുന്ന കക്ഷിയുണ്ട്. കക്ഷി പുഴക്കരെ സർ ചാത്തു നായർ, ആ സർ എന്ന് പറയുന്ന ടൈറ്റിൽ ബ്രിട്ടീഷുകാർ കൊടുത്തതാണ്, പക്ഷേ ഫ്യൂഡൽ ലോർഡാണ്. അപ്പോൾ അയാൾ ഈ പുഴക്കരെ കൊണ്ടുപോയി അരി കത്തിക്കും. അരി കത്തിക്കുക എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പാരഡി പോലെയാണ്. ഇയാൾ ഈ ഉപ്പ് കത്തിക്കൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നടത്തിയില്ലേ, അപ്പോൾ ഒരു ഗാന്ധിജിയുടെ പാരഡി പോലെ വരുന്നൊരു കഥാപാത്രം പല ആസ്പെക്ട്സിലും. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ സെക്ഷൽ അഡ്വഞ്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഈ ചാത്തു നായരുടേതായിട്ടുള്ള നേരം പോക്കുകളും ഈ ഗാന്ധിജിയുടെ നേരം പോക്കുകളും കൂടെ നമ്മളൊന്ന് താരതമ്യം, ഇത് ഭയങ്കര രസകരമായിരിക്കും. അതിൻ്റെ ആ ഒരു നല്ല പാരലൽസാണ്. ഇത് അബോധപൂർവം വരുന്നൊരു സംഭവമാണ്, ബോധപൂർവം ചെയ്യുന്നതല്ല. പക്ഷേ അതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സർ ചാത്തു നായർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏജൻ്റായിട്ടുള്ള, ഇപ്പോൾ ഒരു ഗാന്ധിജിയെ പോലെ തന്നെ ഏജൻ്റായിട്ടുള്ള ഒരു മാനസിക ഈ സർവാധിപത്യത്തിൻ്റേതായിട്ടുള്ള ഈ ഇൻ്റലിജൻസ് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കീഴടക്കുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവരുന്നുണ്ട്. കഥാപാത്രത്തെ കൊണ്ടുവരുമ്പോൾ കക്ഷിയുടെ കാര്യസ്ഥനായിട്ട് വരുന്ന വാരിക്കുന്നനാണ്. അപ്പോൾ ഈ വാരിക്കുന്നൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് എങ്ങനെ, ഇത് ഒരുപക്ഷെ യാദൃശ്യമായിട്ട് വന്നപ്പെട്ടാൽ പോലും ഈ വാര്യംകുന്നൻ ഹാജി എന്ന് പറയുന്നത് ഈ ഖിലാഫത്തിൻ്റെ ഒരു പടയാളിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഖിലാഫത്തിൻ്റെ നേതാവ് ആരാണ്? ഖിലാഫത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് ഖിലാഫത്ത് കൊണ്ടുവരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ജിന്നയൊക്കെ വളരെ തീവ്രമായിട്ട്, ജിന്ന വളരെ പാഷണേറ്റായിട്ടുള്ള ഭാഷ പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയത്തിൽ വർഗീയത കടത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കക്ഷി ഇങ്ങ് നിശബ്ദനാവുകയാണ്. അതായത് ഇതിൻ്റെ കഥയെന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ കഥയെന്ന് പറയുന്നത്, ഈ ജിന്ന എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ തന്നെ അവിടെ പോയി ബ്രിട്ടനിലൊക്കെ പോയി അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ തിരിച്ചു വന്ന ഇതേ യോഗ്യതകളുള്ള ആളാണ്. പക്ഷേ ഗാന്ധിജി ഈ ഇൻ്റർനാഷണൽ കോൺഗ്രസിലൊരു പ്രോമിനൻറ്റ് ഫിഗർ ആകുന്നതിന് മുമ്പ് തന്നെ 1906 ജിന്ന കോൺഗ്രസ് ചേരുന്നുണ്ട്. അതേസമയം കുറേ കഴിയുമ്പോഴത്തേക്ക് ദാദാഭായി നവറോജിയുടെ ഉപദേശപ്രകാരമാണെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്, മുസ്ലിം ലീഗ് അപ്പോഴത്തേക്ക് രൂപപ്പെട്ടു വരുന്നുണ്ട്. നിങ്ങൾ മുസ്ലിം ലീഗ് കൂടി ചേരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു സ്വരാജ്യത്തിന് വേണ്ടിയോ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിളിന് വേണ്ടിയോ നിൽക്കുന്ന ഒരു സംഘടനയല്ല. അപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ജിന്ന അവിടുത്തെ അൺഡിസ്പ്യൂട്ടഡ് ലീഡറായിട്ട് മാറി. ഇവിടെ ഈ കോൺഗ്രസിനകത്താണെങ്കിൽ ഗോഖലെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അദ്ദേഹം. അവിടുത്തെ തീവ്രവാദികളിൽ ബാലഗംഗാധരതിലകൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഡിവിഷനുണ്ട് കോൺഗ്രസിനകത്ത്. ആ സമയത്ത് ഗാന്ധിജിയൊന്നും ആ കാലത്ത് കോൺഗ്രസിൻ്റെ ആരുമല്ല. അപ്പോൾ 1916 ജിന്നയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെയും ലീഗിനെയും യോജിപ്പിക്കാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവർ ഒരു ഉടമ്പടി, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതോടുകൂടി മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി യോജിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം ചെയ്യുമെന്നും ഹോം റൂൾ എന്നുള്ളത് അവരുടെ ഒരു ഡിമാൻഡായിട്ട് മുന്നോട്ട് വയ്ക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് ഈ സരോജിനി നായിഡുവും ആനി ബസൻ്റും ഒക്കെ ജിന്നയുടെ കൂടെയാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ഹിന്ദു യൂണിറ്റിയുടെ ആളാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു ഒരു വല്ലാത്ത ഒരു അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഗാന്ധിജി പതുക്കെ പതുക്കെ ഈ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലേക്ക് അങ്ങനെ വന്ന് കയറുകയാണ്. വന്ന് കയറി ഈ ഇതുണ്ടായി, ഹോം റൂൾ ലീഗ് ഉണ്ടായി. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം ഈ സന്യാസിയുടെ വേഷമൊക്കെ ധരിച്ച്
ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലേക്ക് വന്നു കയറുന്നു. വന്ന് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പോക്കറ്റ് ഉണ്ടാക്കുന്നു. പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് വരുമ്പോഴാണ് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഖിലാഫത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു കോൺട്രവേഴ്സിയലായിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ഇപ്പോൾ ടർക്കിയിലെ സുൽത്താന് ഈ ഇതിൻ്റെ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ, അതായത് നബിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ഒരു പരിവേഷത്തിൽ ഒരു അധികാരം കൊടുക്കണമെന്നും ആ ചെയർ ആ സ്ഥാനം നിലനിർത്തണമെന്ന് വാദിക്കുന്ന യാഥാസ്ഥിതികരായിട്ടുള്ള മുസ്ലിങ്ങളും അവിടെ ഒരു ഒരു നാഷണൽ സെക്യുലറിസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കമാൽ പാഷയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു സംഘടന നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇത് ജിന്ന ചോദിക്കുന്നത് ഇത് നമ്മുടെ ഒരു നാഷണൽ ഇഷ്യൂ അല്ല, നമ്മളിത് എന്തിനെ ഏറ്റെടുക്കണം. പക്ഷേ ഇവിടെ ആലി ഈ മുഹമ്മദ് അലിയും മറ്റേ ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ ആലി ബ്രദേഴ്സ് ഇതിൻ്റെ വക്താക്കളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരെയും അവർ ഇതിൻ്റെ ഒരു ഖിലാഫത്ത് കോൺഫറൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗാന്ധിജി വളരെ പെട്ടെന്ന് ഇതിൻ്റെ മധ്യത്തോട്ട് കയറി വരുന്നു. കയറി വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലുള്ള ആൾക്കാർ മുഴുവനും ഗാന്ധിജിയുടെയും അലി സഹോദരന്മാരുടെയും അനുയായികളായിത്തീരുന്നു. കോൺഗ്രസിനുള്ളിലും ഈ തരത്തിൽ കുറച്ച് മുസ്ലിങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സമ്മേളനങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഇത് 1920 ആകുമെന്ന് തോന്നുന്നു, അതായത് 1919 മറ്റാണ് സമ്മേളനം നടക്കുമ്പോഴത്തേക്ക് ജിന്ന ഈ കാണ്ഡ് സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിയെ മഹാത്മാ എന്ന് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം മിസ്റ്റർ ഗാന്ധി എന്ന് അഡ്രസ്സ് ചെയ്തതിൻ്റെ പേരിൽ ജിന്നയെ അവിടെ നിന്ന് കൂക്കി വിളിച്ച് പുറത്തിറക്കി. അപ്പോൾ ആ സമ്മേളനത്തിൽ കോൺഗ്രസ് ഡെലിഗേറ്റ് സമ്മേളനമാണെങ്കിൽ പോലും അതിൽ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സിലൊന്നും പെടാത്ത ഒരുപാട് വേറെ ആൾക്കാരെ കൊണ്ട് തിക്കി നിരക്കിയിട്ടാണ് ഇവരൊരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് ഈ ഇവർ ഈ ഖിലാഫത്തിനെ അനുകൂലിക്കാനും പിന്നെ ഈ പറഞ്ഞ ഖിലാഫത്ത് അവസാനം ഈ ഇദ്ദേഹം ഉണ്ടാക്കി വരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പിന്നീടാണ്, ഖിലാഫത്തിന് ശേഷമാണ് നോൺ കോപ്പറേഷൻ ഉണ്ടായി വരുന്നത്. അത് അംബേദ്കർ പറയുന്നത് ഈ ഇത് നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഖിലാഫത്തിൽ തന്നെ നിന്ന് ലയിക്കുകയായിരുന്നു, ഖിലാഫത്തിൻ്റെ തന്നെ ഒരു ഉൽപ്പന്നമായിരുന്നു. ആ നോൺ കോപ്പറേഷൻ്റെ ഐഡിയ കൊണ്ടുവരുന്ന ഖിലാഫത്താണ് ബ്രിട്ടീഷുകാരുമായിട്ട് നിസ്സഹകരിക്കുക എന്നുള്ളത്. ഇദ്ദേഹം ഇത് കുറേ കൂടെ വിപുലപ്പെടുത്തി കുറേ കഴിഞ്ഞിട്ട് ഇത് ഖിലാഫത്തിലേക്ക് തന്നെ മടങ്ങിച്ചെന്നു. അതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖിലാഫത്ത് വന്നതിന് ശേഷം ഗാന്ധിജി 1920 മലബാറിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ സംഘടിപ്പിച്ച് ഖിലാഫത്തിന് പിന്നിൽ അണിനിരത്താൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തുണ്ട്. ഈ ഇവിടുത്തെ നമ്മൾ ഈ പറയുന്ന മലബാർ റിബല്യൺ എന്ന് പറയുന്നതിനകത്ത് അത് അവസാനം ഇവിടെ മാത്രമല്ല എല്ലായിടവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ലഹളയായിട്ട് മാറുന്നുണ്ട്. അത് ആൻറ്റി ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ വാര്യംകുന്നൻ ഹാജി എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു സംഭവമല്ല. അതിനകത്ത് ശരിക്കും വരുന്നതെന്ന് വെച്ചാൽ അതിലൊരു ഡിസൈസീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് ഇപ്പം ആലി ബ്രദേഴ്സിന് ഇവിടെ ഒന്ന് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആലി ബ്രദേഴ്സിൻ്റെ അഖിലേന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു മീഡിയം ഉപയോഗിച്ചാണ് കക്ഷിയുടെ ഖിലാഫത്ത് ആഹ്വാനം കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ എല്ലാം ഖിലാഫത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇയാളുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പേഴ്സണൽ റൈവൽറിയുടെ ഒരു പ്രശ്നം മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്നയെ കോർണർ ചെയ്യുക എന്നുള്ളതാണ്. ജിന്നയെ മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നാണ്. ജിന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് ഇതിനനുകൂലമായിട്ട് പ്രത്യക്ഷത്തിലൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കഴിയുമ്പോൾ ഇയാൾ പിന്നെ ഇന്ത്യ വിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ജിന്ന. പിന്നെ വീണ്ടും ആണ് വരുന്നത് എൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ വി കെൻ്റെ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ വി കെ ഈ ചില ചില്ലറ അവിടെ ഇവിടെ കൊടുക്കുന്ന ചില ചില്ലറ കുത്തുകളുണ്ട്. ആ കുത്തുകളിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ചരിത്രത്തിൻ്റെ ഇൻഡെക്സ് പോലെ വരുന്നതാണ്. അതുകൊണ്ട് ഈ വാരിക്കുന്നൻ എന്ന് പറയുന്നത് ഈ സർച്ചാത്ത നായർക്ക് പലയിടത്തും ഈ ഗാന്ധിജിയുടെ ഒരു ഇമേജ് ഉണ്ട്. ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഞാനത് എൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ ഈ വാരിക്കുന്നനും ഈ വാര്യംകുന്നൻ ഹാജി എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടായിരിക്കും വീക്കെൻഡ് നോവലിൽ ഈ വാരിക്കുന്നം വരുന്നത്.